ഭാഗത്തേക്ക് എത്തി. ഇത് ഒരിക്കലും നമുക്ക് പെർമിഷൻ ഇല്ലാതെ വരാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഇവിടുത്തെ ഓണേഴ്സ് ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. കാരണം നമുക്ക് വേണ്ടി ഒരു പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, പിടിക്കാനുള്ള ഒരു കൈപ്പിടിയായി. പിന്നെ ഇപ്പം കിട്ടും, ദേ കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പൈനാപ്പിൾ കിട്ടിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. സുൽത്താൻ പേറ്റ് സിഗ്നലിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അങ്ങനെ നമ്മൾ നമ്മളുടെ ഈ ഒരു തോട്ടത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചപ്പോഴാണ് പുള്ളി കയറാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി, സംഭവം എല്ലാം വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഒരു ലോറി വന്നിട്ടുണ്ട്, ഇപ്പോൾ ലോറിയിലേക്കും കയറ്റും. ബാക്കി വിളവ് നടന്നു തദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചേട്ടന്മാരെല്ലാവരും തന്നെ സീരിയസ് ആയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഇതിനെ കണ്ടില്ല, ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കംപ്ലീറ്റ് ഇതേ ഉണ്ടല്ലേ, ചെറുത് ചെറുത് ചെറുതും വലുത് 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 എല്ലാം വിളവ് പാകമായി നിൽക്കുന്നതാണ്. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലേ, എല്ലാം തന്നെ പാകമായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം എന്താ പറയുക, കാര്യമായി തന്നെ അവർ വെട്ടി 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 എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, ആക്ച്വലി നമ്മൾ കവയ്ക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ വഴി തന്നെയാണിത്, കറക്റ്റ് വിളവെടുക്കുന്ന കണ്ടപ്പോൾ നിർത്തി മാത്രമേ ഉള്ളൂ കേട്ടോ. അവരിവിടത്തേക്ക് വെടിച്ചിട്ട് ഇപ്പോൾ താഴേക്ക് പോയതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു മുകളിലൊരു ബംഗ്ലാവ് ഉണ്ട്. ബംഗ്ലാവ് ബംഗ്ലാവ് അല്ല, ബംഗ്ലാവ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് ഇവർ വലിച്ചു കഴിഞ്ഞതാണ്, ഇവിടെ കംപ്ലീറ്റ് കട്ട് ചെയ്ത പാടെ നമുക്ക് കാണാൻ പറ്റും. മുകളിൽ ഇത്രയും താഴേക്ക് ഇറങ്ങി, ഇനിയിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ, അതിപ്പോൾ കഴിയും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഒന്നും പാകമായിട്ടില്ല, ഏകദേശം പച്ചയാണല്ല. അപ്പോൾ ഇനി പോയിട്ട് അത് പാകമാകുമ്പോഴത്തേക്കും സമയം ഒരാഴ്ച കഴിയും, ഒന്നൊരാഴ്ച കഴിയും, അപ്പോഴാണത് കഴിക്കാമെന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ചെറുത് ചെറുത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതാണ്ടല്ലേ, ചെറുതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയിട്ട് വരാം. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നത് നമുക്ക് വലിയൊരു ഉപകാരമായില്ലേ. നല്ല കിടിലൻ സ്ഥലങ്ങൾ കാണാൻ പറ്റി, പിന്നെ ഈ ഒരു കൃഷി കാണാൻ പറ്റി. സാധാരണ ഇത് എപ്പോഴും അടച്ചിട്ടിരിക്കും, ഞാൻ എപ്പോഴും ഇതിലൂടെ പോകുമ്പോൾ വിചാരിക്കും. ഇവിടെയൊക്കെ ഞാൻ വന്നിട്ട് കേട്ടോ, ഇതിനപ്പുറം ഞാൻ പോയിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കയറുന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോഴാണ് പറ്റിയത്, കറക്റ്റ് രാവിലെ സമയത്തുകൊണ്ട് അവർ കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ കയറണമെന്ന് പറഞ്ഞു, അപ്പോൾ അവരൊന്നും പറഞ്ഞൊന്നുമില്ല, കയറിക്കുമെന്ന് പറഞ്ഞ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ, ഒരു രക്ഷ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ കയറുന്ന സമയത്ത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ജസ്റ്റ് ഒന്ന് പൈനാപ്പിൾ കൃഷി കാണാമെന്നുണ്ട് കയറിയതാണ്. പക്ഷേ മേലെ കയറി നോക്കുന്ന സമയത്ത് താഴെ കാണുന്നത് വളരെ വൃത്തിയായിട്ടുള്ളൊരു കിടിലൻ വ്യൂ ആണ്. നമ്മളുടെ ആ ഒരു തെക്കേ മലമ്പുഴയുണ്ടല്ലോ, ആ ഒരു ഏരിയ ആണ് നമുക്ക് കാണുന്നത്. ഇവിടെ നിന്ന് ആ ഭാഗത്ത് കാണുന്ന ആ ഒരു ഏരിയ ആണത്, ആ മലയുടെ താഴെ. ശരിക്കും ഗംഭീരമായൊരു സ്ഥലം, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. കയറിയത് കൊണ്ട് നമുക്ക് എന്താ പറയുക, നഷ്ടമെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പക്ഷേ വീഡിയോ കാണാമല്ലോ, കാരണം നിങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. ഒരു കുഞ്ഞു ഊഞ്ഞാൽ അവിടെ, ആ ഹായ് ഊഞ്ഞാലായിട്ട് എത്ര നാളായി അറിയോ. ഓ സൂപ്പർ, നല്ല കിട്ടിയിലെ വ്യൂ, അതുപോലെ തന്നെ ആ ഒരു സംഭവം ആസ്വദിച്ച് ഇങ്ങനെ ഊഞ്ഞാലായിട്ട് വെച്ചാലേ നോക്കി ഉള്ളല്ലേ. ശരിക്കും ഒരു ട്രിപ്പ് വന്ന മൂടാട്ടോ, നമ്മളുടെ നാട്ടിൽ തൊട്ടടുത്ത് ബൈക്കും കൊണ്ട് വന്ന ഒരു സ്ഥലം ആട്ടോ. പക്ഷേ എനിക്ക് ശരിക്കും ഒരു ട്രിപ്പിൻ്റെ മൂളായിപ്പോൾ, ഒരു അഡ്വഞ്ചറായി. ഈ ഒരു മല, ചെറിയൊരു കുന്ന കയറി ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്കുള്ള വ്യൂ കാണുന്ന സമയത്ത് വേറെ ലെവൽ. നമുക്ക് താഴെ ആക്ച്വലി മലമ്പുഴ ഡാമിൻ്റെ പരിസരം വരെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളൊരുപാട് ദൂരം വന്നു. ആക്ച്വലി മലമ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ, 25 to 30 കിലോമീറ്ററിന് അടുത്തുണ്ട് ഇവിടെ.
അത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഈ സ്ഥലത്ത് കേട്ടോ. കവയ്ക്ക് തന്നെ ഉണ്ട് ഏകദേശം 10-15 കിലോമീറ്റർ. അപ്പോൾ അറിയാലോ, അപ്പോൾ അവിടെ നിന്ന് പിന്നെയും ഒരു 10 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്നത് കൊണ്ട് നഷ്ടം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. ഊഞ്ഞാലാടാൻ പറ്റി, പിന്നെ ഈ ഒരു കാഴ്ച കാണാൻ പറ്റി. ഈ ഒരു കാഴ്ച ഗംഭീര കാഴ്ച കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിച്ച് വന്നതിനേക്കാളും കൂടുതൽ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതായത് നമ്മൾ സത്യം പറഞ്ഞതിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത്, ക്ലിയർ ആവുന്നില്ല അല്ലേ, ആ ഞാൻ മുകളിൽ കയറുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒരു നമുക്ക് പൈനാപ്പിൾ തോട്ടം മാത്രം ഒന്ന് കണ്ടിട്ട് പോവാം, അതായത് അവർ കട്ട് ചെയ്യുന്നൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഇതിനകത്ത് കയറിയപ്പോഴാണ് ശരിക്കും നമ്മൾ മലയുടെ അടിവാരം, മലയുടെ താഴ്ഭാഗത്തേക്ക് എത്തി. ഇത് ഒരിക്കലും നമുക്ക് പെർമിഷൻ ഇല്ലാതെ വരാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ അവിടുത്തെ ഓണേഴ്സ് ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്, കാരണം ഇത് പറിക്കുന്ന സീസണാണല്ലോ അവരുടെ, അപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് അവർ കുഴപ്പമില്ലെന്ന് പറഞ്ഞു നമ്മൾ കയറിയത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് വരാൻ പറ്റില്ല. പക്ഷേ വന്നപ്പോൾ സി ഇത് മലയാണ് കേട്ടോ, ഈ കാണുന്ന മലയാണേ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഹെവി. ഇവർക്ക് ഈ മലയിലൊക്കെ കൃഷിയുണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് സമയമില്ല, ഇല്ലെങ്കിൽ ഇവിടെ ഒരാളെയും വിളിച്ച് നമുക്ക് ഈ മലയിലൊക്കെ ഒന്ന് കയറാം. കാരണം ഇവിടെ കൃഷി ഇവിടെ ഉണ്ട്, ആ സൈഡൊക്കെ കൃഷിയുണ്ട്, മല മുകളിലല്ല സൈഡിലൊക്കെ കൃഷിയുണ്ട്, ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഓണറായി സംസാരിച്ചു, അപ്പോൾ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു കുളം വെച്ചിട്ടുണ്ട് അവർ, അവർക്ക് സംഭവം ഈ പൈനാപ്പിൾ കൃഷി നഷ്ടമാണെന്ന് പറയണത്, 2 വർഷമായി അവർക്ക് നഷ്ടമാണെന്ന് പറയണത്. പിന്നെ അതുപോലെ തന്നെ 3 വയറ്റുപോയുള്ളൊരു ചേട്ടന്മാരാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി സമയമില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഈ മലയുടെ മുകളിലേക്കൊന്ന് കയറായിരുന്നു. കാരണം ഇവരുടെ കൃഷി അവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയറാം. ഓ, ഒരു രക്ഷയില്ലാട്ടോ ശരിക്കും. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നുള്ള വീട് ഞാൻ കുറേ നേരം ഉപയോഗിക്കുന്നു അല്ലേ, അതെൻ്റെ അടുത്ത് കുറേ പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു, അങ്ങനെ പറയല്ലേ പറയല്ലേ എന്ന്. അപ്പോൾ സംഭവം മയിലിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ ശരിക്കും മലയുടെ അടിവാരമാണത്, മലയിൽ നിന്നാണ്, മലയുടെ ഒരു ഭാഗത്തേക്കും കൂടെ കൃഷിയുണ്ട് ശരിക്കും. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ഇറങ്ങിപ്പോവും. ഈ കാണുന്ന പൈനാപ്പിൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് തൊട്ട് മുകളിലായിട്ടും കുറച്ച് പൈനാപ്പിൾ, വാഴ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി, ശരിക്കും അട്ടപ്പാടി വന്നൊരു ഫീൽ ഉണ്ട് കേട്ടോ. നമ്മളുടെ മലമ്പുഴയാണ്, പക്ഷെ ഇതുവരെ വന്നിട്ടും ഇങ്ങനൊരു സ്ഥലങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയേക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കാണേണ്ട കാഴ്ചകളുണ്ട്, പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ബിസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമായിരുന്നു, പക്ഷേ ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും ബിസിയാണ്. അവരുടെ ഇത്രയും നാളത്തെ അധ്വാനത്തിൻ്റെ ഫലം വിളവെടുക്കുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഹെവി തിരക്കിലാണ് അവർ. കണ്ടില്ല, എൻ്റെ പുറകെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ശരിക്കും മലയുടെ താഴെയാണ് ഈ ഒരു സ്ഥലം, പിന്നെ ഇവിടെ നിന്ന് മലയാണ്. ആ മലയിലും ഇവിടെ ഇവിടെ കൃഷി ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാണ് ബംഗ്ലാവ്, ബംഗ്ലാവ് നല്ല ബ്യൂട്ടിഫുൾ ബംഗ്ലാവ് അല്ലേ. എൻ്റെ വണ്ടി അങ്ങ് താഴെ നിൽക്കുകയാണ്, വണ്ടി ഉണ്ടാ നോക്കിയതാ, വണ്ടി ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഇറങ്ങാം കേട്ടോ. നമുക്ക് വേണ്ടി ഒരു പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അധികം പഴുത്തതൊന്നും കാര്യമായിട്ടില്ല, അപൂർവമായിട്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ ഉള്ളൂ. അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് പൈനാപ്പിൾ ഇങ്ങനെ മുഴുവനായും കട്ട് ചെയ്ത് കഴിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, കട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ അതെല്ലാം ഭംഗിയുണ്ടല്ലേ. കണ്ടില്ലേ എങ്ങനെയാണ് ശരിക്കും പൈനാപ്പിൾ കട്ട് ചെയ്യേണ്ടത്, വളരെ ഈസി ആയിട്ട്. ഓക്കെ, പിടിക്കാനുള്ള ഒരു കൈപ്പിടിയായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ആ ഒരു തൊലി ഈസി ആയിട്ട് ചെത്തിക്കളയാൻ തരുന്നുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. നിങ്ങളെവിടെ സ്ഥലം? നിങ്ങളെല്ലാവരും അവിടെ തന്നെയാ? ഞങ്ങൾ ഇവിടെ ഭായിമാര് പോയാറ്. ഓ ഓ, അങ്ങനെ മനസ്സിലായി മനസ്സിലായി. നിങ്ങളുടെ നാട്ടിൽ ഈ സാധനം ഇഷ്ടം പോലെയാണല്ലോ അല്ലേ. Thank you.
കട്ട് ചെയ്ത് കഴിഞ്ഞു മക്കളെ, നമുക്ക് ഇപ്പൊ കിട്ടും. ആക്ച്വലി രാവിലെയും കഴിച്ചിട്ടില്ല, മൊത്തത്തില് വിശന്ന് നിൽക്കുവാണ്. നമുക്കൊരു പൊള്ളി പൊള്ളിക്കണം. ഓക്കെ, ഇപ്പൊ കിട്ടും. കഴിഞ്ഞു, കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോ നമുക്ക് നമ്മുടെ പൈനാപ്പിള് കിട്ടിയിരിക്കുകയാണ്. സ്ത്രീ കണ്ടില്ലേ? അപ്പോ അദ്ദേഹം നമുക്ക് ചെറിയ തന്നു. അപ്പോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ്. ലൈവായിട്ട് ഒരു തോട്ടത്തിൽ നിന്നൊക്കെ പൈനാപ്പിൾ കഴിക്കുന്ന ആദ്യമായിട്ടാണ്. നമുക്കൊന്ന് താണലത്തുനിന്ന് കഴിക്കാം, കാരണം നമ്മുടെ നല്ല ലൈറ്റ് കുറവാണ്. തൊട്ടപ്പുറം താണലുണ്ട് ഒരു മിനിറ്റ്. അപ്പോൾ നമ്മളെ താണലത്തെത്തി. സംഭവം ഒന്നും പറയാനില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു പൈനാപ്പിൾ തോട്ടത്തിൽ വന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് തന്നെ നല്ലൊരു പൈനാപ്പിൾ നോക്കി നമ്മൾ പറിച്ച് നമ്മൾ തന്നെ കട്ട് ചെയ്ത്. നമ്മളല്ലേ കട്ട് ചെയ്ത്, ആ ചേട്ടൻ കട്ട് ചെയ്ത്. അത്രയും വൃത്തിയായിട്ട് നമ്മളെന്തായാലും കട്ട് ചെയ്യില്ല, കണ്ടില്ല? ഇത്രയും വൃത്തിയായിട്ട് നമ്മൾ കട്ട് ചെയ്യില്ല, കട്ട് ചെയ്ത് തരുന്നത്. ഓ, നല്ല മധുരം കേട്ടോ, സൂപ്പർ. പൈനാപ്പിൾ ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ, നമ്മളൊക്കെ വീട്ടിൽ വാങ്ങും, വാങ്ങിച്ച് നമ്മൾ കട്ട് ചെയ്തില്ല കഴിക്കാം. ഒരിക്കലും നമ്മൾ ഇങ്ങനെ കഴിക്കത്തില്ലല്ലോ പൈനാപ്പിൾ മൊത്തത്തിൽ. എപ്പോഴെങ്കിലും കഴിക്കുമോ? ഒരിക്കലും കഴിക്കില്ല. ഞാൻ നമുക്കറിയാമോ, നമ്മൾ ആക്ച്വലി നമ്മൾ നേരത്തെ ഇറങ്ങിയാണ്, തെക്കേ മലമ്പുഴ പോയി. അതിൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടു, കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ആ സമയത്താണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്, ഒന്നും പറയാനില്ല. ഞാൻ കുറച്ച് മാറുന്നേ കഴിക്കാം, ഞാൻ അവരെ കഴിക്കലുണ്ട്, അവർ ഞെട്ടിപ്പോവും. വേണ്ടാ, പൈനാപ്പിൾ ഉണ്ടല്ലോ വിചാരിക്കും. സംഭവം ഞാൻ രാവിലെ ഭക്ഷണം വെച്ചിട്ടില്ല, അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ ഈ വീഡിയോ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അതായത് നമ്മൾ അവിടെ നിന്ന് ആ ഒരു എൻ്റെ മുക്കുന്ന കല്ലും കല്ലും കുന്നല്ലേ, സോറി പേര് പറഞ്ഞത്, ആ ഒരു സ്ഥലത്തു നിന്ന് കാവ വരെയുള്ള അല്ലെങ്കിൽ മലമ്പുഴ വരെയുള്ള വീഡിയോ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതെന്തായാലും ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു തോട്ടത്തിന് ഇറങ്ങിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം അടുത്തൊരു എപ്പിസോഡിൽ കാവ കംപ്ലീറ്റ് കാണിക്കാം. ഓക്കെ, അതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് തന്നെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വീഡിയോ ഹെവി ലെങ്ത്തായി പോകും. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തായിട്ടുണ്ടാവും. ഇത് കഴിച്ചാൽ നമുക്കറിയാം കേട്ടോ. അന്യായ ടേസ്റ്റ്. ഞാൻ വിശന്നിട്ടാണോ എന്താ സംഭവം എന്നറിയില്ല, എന്തായാലും അന്യായ ടേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ശരിക്കും അട്ടപ്പാടി എന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നു കേട്ടോ. പക്ഷെ വേറൊരു ടിസ്റ്റ് ഉണ്ട്, ഞാൻ അട്ടപ്പാടി പോയിട്ടില്ല. ഒരു ടിസ്റ്റ് അല്ലേ, അട്ടപ്പാടി നമ്മൾ പോകണമെന്നില്ലല്ലോ. നമ്മൾ അയ്യപ്പനും കോശിയൊക്കെ എത്ര വേണ്ടത്, അപ്പോൾ നമുക്കറിയില്ല അയ്യപ്പ അട്ടപ്പാടിൻ്റെ ഒരു ഏകദേശം ഒരു എന്താ പറയുക, ഏകദേശം ഒരു ചിത്രം. തൊട്ട് പുറകെ കംപ്ലീറ്റ് വലിയ മല കേട്ടോ, അപ്പോഴേ കാണിച്ചതല്ലേ. ചെറിയതായിരുന്നു കേട്ടോ, കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞ സംഭവം, കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇത് മുഴുവൻ തിന്നോ എന്ന് ചോദിക്കരുത് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു സത്യമായിട്ടും. അതുകൊണ്ടാണ് സമയം ഇപ്പോൾ അത്യാവശ്യം 10 മണിയൊക്കെ ആയി. അപ്പോൾ വേറെ വഴിയില്ല, ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വിശന്നിട്ട് വരുമായിരുന്നു, ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അങ്ങനെ ഇറങ്ങുന്നോണ്ട് വന്നാണ്. കയറിയപ്പോൾ ഈ സാധനം കിട്ടി, നല്ല കളർഫുൾ വീഡിയോയും കിട്ടി. അടിപാലം ലേശം പുളിപ്പാണേ.
സെൻട്രഭാഗം നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ അടിഭാഗം ലൈറ്റായിട്ട് പൊളിക്കണം. ഇയാളെ കഴിഞ്ഞിടെ നിർത്തിക്കൂടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? തോന്നുന്നുണ്ടാവും. കഴിഞ്ഞു കേട്ടോ, ഇനി കടിക്കാനില്ല, കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയിട്ട് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് താഴേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് താങ്ക്സ് ഒക്കെ പറയണം, കാരണം നമ്മൾ എത്രയും സപ്പോർട്ട് ചെയ്തല്ലേ, സ്ഥലം കാണിച്ചു തന്നു, ഇത്രയും മുകളിൽ കയറിയപ്പോൾ ഇത്രയും ഭംഗി കാണാൻ പറ്റി, പിന്നെ നമുക്ക് പൈനാപ്പിൾ തന്നു, വിശക്കുമ്പോൾ ഭക്ഷണം തരുന്നതിനല്ലേ വലിയൊരു കാര്യം. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോട്ടെ. അപ്പോൾ നമ്മൾ താഴെ എത്തിയിരിക്കുന്ന സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനകത്ത് കയറിയത്, ഇതിനകത്ത് മാത്രമായി നമുക്കൊരു എപ്പിസോഡ് ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മൾ അവിടെ നിന്നിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ഫീൽ ആയിരുന്നു ഇവിടെ നിന്ന് കിട്ടിയത്, നല്ലൊരു അടിപൊളി ആംബിയൻസും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം കേട്ടോ. അതായത് നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമുക്ക് ഭക്ഷണം തരുന്ന സമയത്ത് നമുക്ക് നമ്മൾ വളരെ ഹാപ്പി ആവില്ലേ. സോ 11 o'clock ആയി, ഞാൻ ആക്ച്വലി 7 o'clock ഇറങ്ങിയാണ്. 7 o'clock ഇറങ്ങി തെക്കേ മലമ്പുഴ കവർ ചെയ്ത് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ലേറ്റായി. പിന്നെ കടകളൊന്നും പറ്റിയ കടകളൊന്നും കണ്ടില്ല. പിന്നെ കൊറോണ ആയതുകൊണ്ട് എനിക്കും ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു, പെട്ടെന്ന് പോകാമെന്നുണ്ടാണ് സത്യം പറഞ്ഞാൽ. ഈ 11 o'clock വീടത്തു നിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് കയറിയപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1 o'clock ഇതിനകത്ത് കയറിയിട്ട്, 10 o'clock മറ്റേ കയറിയതാണ്, 9 o'clock മറ്റേ കയറിയതാണ്. കംപ്ലീറ്റ് കാണാനുണ്ടായിരുന്നു, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ എല്ലാം തന്നെ കണ്ടു നമ്മൾ താഴെ ഇറങ്ങി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് കവ കാണാം, കാരണം അല്ലെങ്കിൽ കവ ഭയങ്കര വലിച്ചു നീട്ടി ഒരുപാട് നീണ്ടു പോകും. അപ്പോൾ നമുക്ക് ബാഹുബലി 2 എന്ന പോലെ നമ്മുടെ കവ എപ്പിസോഡ് 2 ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ തീർച്ചയായും എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളുടെ സുൽത്താൻ ബേഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കവയുടെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.